ഓക്സ്ഫോർഡ് അക്കാദമി ട്യൂഷൻ ഫോർ SSLC 9th സ്റ്റാൻഡേർഡ് റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചസ്. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി. ഹലോ ചെങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനു. മകളെ, 8th ക്ലാസ് സോഷ്യൽ സയൻസിലെ പ്രാചീന തമിഴകം, അതായത് ആൻഷ്യൻ തമിഴകം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിന് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള 5-6 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ കുറച്ച് വലിയ ചാപ്റ്ററാണ്. മക്കൾക്ക് എവിടുന്നൊക്കെ ചോദ്യം വരാമെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും, പേടിക്കേണ്ട. നമ്മുടെ ഇതുവരെ മുൻവർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിസർച്ച് ചെയ്തതിനു ശേഷം ഇപ്രാവശ്യം വരാൻ കൂടുതൽ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കേണ്ടെന്നല്ല. പക്ഷേ ഇത് പഠിച്ചാൽ തന്നെ മിക്കവാറും ഒരു 99% ഇതിനുള്ള തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരിക. ഇവിടെ ഞാനിപ്പോൾ 3 മാർക്കിനും 4 മാർക്കിനൊക്കെ പറ്റിയ രീതിയിലാണ് ചോദ്യങ്ങൾ തന്നിട്ടുള്ളത്. ചിലപ്പോൾ ഈ ചാപ്റ്ററിന് 5 മാർക്കിനും അതേപോലെ 4 മാർക്കിനും 3 മാർക്കിനും 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ചാപ്റ്റർ പഠിച്ചാൽ ഒരു 8 മാർക്കെങ്കിലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ആ 8 മാർക്കിന്റെ ചോദ്യങ്ങൾ മിക്കവാറും ഈ വീഡിയോ തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. മലയാളം മീഡിയത്തിന്റെയും ഇംഗ്ലീഷ് മീഡിയത്തിന്റെയും ഉത്തരങ്ങൾ ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ മക്കൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതിയെടുത്തിട്ട് പഠിക്കുക, അല്ലെങ്കിൽ വീഡിയോയിൽ നമ്മൾ അതിന്റെ വിശദീകരണം ഒക്കെ തരും, അതിന്റെ കൂടെ തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1st ചോദ്യം ഇതാണ്, വാട്ട് ആർ ദ മേജർ സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ ഓൺ ദ ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ തമിഴകം. നമുക്കറിയാം ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന തന്നെ നമ്മുടെ ആൻഷ്യൻ തമിഴകം, പ്രാചീന തമിഴകത്തിന്റെ ചരിത്രമാണ് അല്ലെ. പ്രാചീന തമിഴകം അല്ലെങ്കിൽ ആൻഷ്യൻ തമിഴകം എന്ന് പറഞ്ഞാൽ പേടിക്കണം, തമിഴ്നാട്ടിലെ മാത്രം ചരിത്രമല്ല കേട്ടോ. പണ്ട് നമ്മുടെ കേരളം ഉൾപ്പെട്ടിരുന്ന, കേരളമായാലും ഈ സൗത്ത് ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും, തമിഴ്നാട് കേരളം ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങളൊക്കെ ആൻഷ്യൻ തമിഴകം അല്ലെങ്കിൽ തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ചരിത്രം, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചരിത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൂർവികരായ ആളുകൾ എങ്ങനെയൊക്കെയാണ് ജീവിച്ചത്, എന്തൊക്കെ തൊഴിലാണ് അവർ ചെയ്തിരുന്നത് എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എവിടെ നിന്നാണ് ഈ ആൻഷ്യൻ തമിഴകത്തിലെ ജനങ്ങളെക്കുറിച്ചും അവിടുത്തെ ജീവിത രീതിയെക്കുറിച്ചും നമുക്ക് ഇൻഫോർമേഷൻ ലഭിച്ചത്, അറിവ് ലഭിച്ചതെന്ന്. അപ്പോൾ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ, ഈ പേരാണ് നിങ്ങൾ ഓർത്തേക്കേണ്ടത്, സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ. അതായത് പ്രാചീന തമിഴകത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് അറിവ് നൽകുന്ന ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പം നമ്മുടെ ചരിത്രകാരന്മാർക്ക് അന്നത്തെ കാലത്തുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്, മണ്ണിനടിയിൽ നിന്നും അതേപോലെ ഗുഹകളിൽ നിന്നൊക്കെ പലതും കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയാണ് നമുക്ക് അന്ന് ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ ജീവിച്ചിരുന്നവിടെ അവരിങ്ങനെയൊക്കെ ഇന്ന ജോലികളൊക്കെയാണ് ചെയ്തിരുന്നതെന്നൊക്കെ മനസ്സിലായത്. ഓക്കെ, അപ്പം അതെന്തൊക്കെയാണ് അന്നത്തെ ആ നമുക്ക് ഇവരെക്കുറിച്ച് അറിവുകൾ കിട്ടിയ ഉറവിടങ്ങൾ നമുക്ക് നോക്കാം. ഈ ഉത്തരങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. 1st, ദ മെഗാലിത്തിക് മൊണ്യുമെന്റ്സ്, അതായത് മഹാശിലാ സ്മാരകങ്ങൾ എന്നറിയപ്പെടുന്ന ചില മൊണ്യുമെന്റ്സ്, ചില ശവക്കല്ലറകൾ അന്ന് കണ്ടെത്തിയിരുന്നു. അന്നത്തെ മനുഷ്യന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മൃതദേഹങ്ങളും അതേപോലെ തന്നെ അവരുടെ എന്താ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യും, ഇതെല്ലാം കൂടി ഒരു പ്രത്യേക ശവക്കല്ലറകൾക്കിടയിൽ അടക്കം ചെയ്യുന്ന ഒരു പരിപാടി നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മൊത്തം ഉണ്ടായിരുന്നു, തമിഴകത്തിൽ മൊത്തം ഉണ്ടായിരുന്നു. അത്തരത്തിലുണ്ടായിരുന്ന ആ സ്മാരകങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് മെഗാലിത്തിക് മൊണ്യുമെന്റ്സ് അല്ലെങ്കിൽ മഹാശിലാ സ്മാരകങ്ങൾ. ഉദാഹരണത്തിന് നമ്മുടെ താജ്മഹലൊക്കെ പോലെ തന്നെ, താജ്മഹൽ നമുക്കറിയാലോ ഷാജഹാനെയും അദ്ദേഹത്തിന്റെ ബീവിയായ മുംതാസ് മഹലിനെയും അടക്കം ചെയ്തിരിക്കുന്ന ഒരു ശവകുടീരമാണ് താജ്മഹൽ അല്ലേ. അപ്പൊ അതേമാതിരി പണ്ടത്തെ നമ്മുടെ ഈ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ജീവിച്ചിരുന്ന ആളുകളെ അടക്കം ചെയ്തിരുന്ന ഈ ശവകുടീരങ്ങൾക്കാണ് നമ്മൾ മെഗാലിത്തിക് മൊണ്യുമെന്റ്സ് അല്ലെങ്കിൽ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഈ നമ്മുടെ 8th ക്ലാസ് തന്നെ ഈജിപ്തിലെ ഫറോവ രാജാക്കന്മാരും അവിടുത്തെ വലിയ വലിയ ആളുകളൊക്കെ അവരുടെ ശവശരീരങ്ങൾ അടക്കം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ മൊണ്യുമെന്റ്സ് ആയിട്ടുള്ള എന്തിനെ കുറിച്ച്, പിരമിഡുകളെ കുറിച്ച് പഠിച്ച ഓർമ്മല്ലേ. അതേപോലത്തെ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഒരു പിരമിഡാണ് ഇതെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആ മെഗാലിത്തിക് മൊണ്യുമെന്റ്സിനകത്തുനിന്ന് ഒരുപാട് എവിഡൻസുകൾ, അവർ ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, പാത്രങ്ങൾ, അതേപോലെ തന്നെ അവരുടെ അസ്ഥികൂടങ്ങൾ, പിന്നെ ഈ നന്നങ്ങാടി പോലുള്ള ഭരണികൾ, ആ വലിയ ഭരണികൾക്കുള്ളിൽ, നന്നങ്ങാടികൾ എന്നറിയപ്പെടുന്ന വലിയ ബറിയൽ ഏൺസ് ഉണ്ട്, വലിയ ഭരണികൾ, ആ ഭരണികൾക്കുള്ളിലൊക്കെയാണ് എന്ത് ചെയ്തിരുന്നത്, ഈ ആളുകൾ അടക്കം ചെയ്തിരുന്നത്. അന്നത്തെ ശവപ്പെട്ടിയാണ് നന്നങ്ങാടി കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ എവിഡൻസുകൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇതാണ് 1st ഈ മെഗാലിത്തിക് മൊണ്യുമെന്റ്സ്. ഇതിനടുത്ത് ആൻഷ്യൻ തമിഴ് സോങ്സ്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പാട്ടുകൾ, ഇന്നത്തെ പോലെ ഒന്നല്ല, അന്നും ഇന്നത്തെ പോലെ അല്ലാന്നല്ല, ഇന്നത്തെ പോലെ തന്നെ അന്നും ഒരുപാട് പാട്ടും മറ്റേ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കിട്ടിയിട്ടുള്ള പല താളിയോലകളിൽ നിന്നും പല പാറക്കെട്ടുകളിൽ നിന്നൊക്കെ ഒരുപാട് സംഗീത പാട്ടുകളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പാട്ടുകളെയൊക്കെ നമ്മൾ സംഘം ലിറ്ററേച്ചർ, സംഘകാല സാഹിത്യം എന്നാണ് പൊതുവെ വിളിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തെ, ഈ പണ്ടത്തെ ആൻഷ്യൻ തമിഴകത്തെ തന്നെ നമ്മൾ സംഘം പിരീഡ് അല്ലെങ്കിൽ സംഘകാലഘട്ടം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു സാഹിത്യങ്ങളിൽ നിന്ന്, പാട്ടുകളിൽ നിന്നും നമ്മൾ ഒരുപാട് എന്ത് ചെയ്തു, അന്നത്തെ ആളുകളുടെ ജീവിത രീതിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ കോയിൻസ്, അന്ന് കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റോമക്ക
ഗോവക്കാരുമായിട്ടൊക്കെ കച്ചവട ബന്ധം ഇവർക്കുണ്ടായിരുന്നു. അപ്പൊ വിദേശത്തും സ്വദേശത്തൊക്കെയുള്ള ഒരുപാട് കോയിൻസ് ഒക്കെ അന്ന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ആ കോയിൻസിലൂടെയൊക്കെ അന്നത്തെ ആളുകളുടെ ജീവിത രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ട്രാവലോക്സ്, അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടെയുള്ള കുറെ ആളുകൾ പുറത്തേക്ക് പോയിരുന്നു, പുറത്തുള്ള കുറെ സഞ്ചാരികൾ നമ്മുടെയൊക്കെ ഈ സൗത്ത് ഇന്ത്യയിലേക്ക് അതായത് തമിഴകത്തിലേക്കും വന്നിരുന്നു. അപ്പൊ ഇവരൊക്കെ പല സ്ഥലങ്ങളിലും താളിയോലകളിലും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും ചില ട്രാവലോകൾ യാത്രാവിവരണങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലായി, അന്ന് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിച്ചിരുന്നു എന്ന് മനസ്സിലായി. പിന്നെ തമിഴ് ഇൻസ്ക്രിപ്ഷൻസ് അതായത് തമിഴ് ലിഖിതങ്ങൾ, അന്ന് തമിഴ് ഭാഷയിൽ എഴുതപ്പെട്ട പല ലിഖിതങ്ങൾ ഉണ്ടായിരുന്നു താളിയോലകളിലൊക്കെ. അതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലായി, അന്നത്തെ ആളുകളുടെ ജീവിത രീതികൾ മനസ്സിലായി. അപ്പൊ ഈ പോയിന്റുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പം 3 മാർക്കിന്റെ ചോദ്യമാണ്, മറക്കേണ്ട സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഉറവിടങ്ങൾ. ഓക്കെ അല്ലേ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മക്കളെ രണ്ടാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് എ നോട്ട് അബൌട്ട് ദ സോഷ്യൽ ലൈഫ് ഓഫ് തിനാസ് ഇൻ സംഘം പീരീഡ്. ഇത് പല രീതിയിൽ ചോദിക്കും. അതായത് മധ്യകാലഘട്ടത്തിൽ സംഘകാലഘട്ടത്തിൽ അതായത് ഇപ്പം പറഞ്ഞ ആൻഷ്യൻ തമിഴകത്തിലെ തിണകളിലെ ജീവിതത്തെ കുറിച്ച് ഒരു കുറിപ്പ് എന്താണ് നിങ്ങളോട് പറഞ്ഞത്. ഇത് ചിലപ്പോൾ തിണ എന്ന് പറഞ്ഞിട്ട് വരണം എന്നില്ല, അന്നത്തെ സംഘകാലഘട്ടത്തിലെ അല്ലെങ്കിൽ ആൻഷ്യൻ തമിഴകം പ്രാചീന തമിഴകത്തിലെ സാമൂഹ്യ ജീവിതം സോഷ്യൽ ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കുറിപ്പ് എഴുതാൻ പറയുകയോ അതല്ലെങ്കിൽ അന്നത്തെ സാമൂഹ്യ ജീവിതം ഡെവലപ്പ് ചെയ്യുന്നതിൽ സോഷ്യൽ ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നതിൽ തിണകൾക്ക് വലിയ റോളുണ്ട്, വലിയ പങ്കുണ്ട്, അതിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ പറയുകയാണെങ്കിലോ ഈ തിണകളെ കുറിച്ചോ സോഷ്യൽ ലൈഫിനെ കുറിച്ചോ എന്ത് കുറിപ്പ് സാമൂഹ്യ ജീവിതത്തെ കുറിച്ചോ എന്ത് നോട്ട് എഴുതാൻ പറഞ്ഞാലും 4 മാർക്കിനോ 5 മാർക്കിനൊക്കെ ചോദ്യം വന്നാലും നിങ്ങൾ ഇതേ ആൻസർ ആണ് എഴുതേണ്ടത്. അപ്പം ഇതിൽ ഉത്തരം വളരെ സിമ്പിൾ ആണ്. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഈ പൂർവികരായിട്ടുള്ള ആളുകൾ ഈ സൗത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്നത് പല സ്ഥലങ്ങളിലായിരുന്നു. ഇപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ആണല്ലോ അല്ലെ, കുറെ ആളുകൾ കടപ്പുറത്ത് താമസിക്കുന്ന ആളുകളുണ്ട്, മലന്റെ മേലെ താമസിക്കുന്ന ആളുകളുണ്ട്, നല്ല സമതല പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്, കാടുകളിൽ താമസിക്കുന്ന ആളുകളുണ്ട് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അന്നും ഇതേപോലെ തന്നെയായിരുന്നു, ഇങ്ങനെ പല ഏരിയകളിലായിരുന്നു ആളുകൾ താമസിച്ചിരുന്നത്. അപ്പൊ ഓരോ ജനങ്ങൾ ഓരോ വിഭാഗം ജനങ്ങളും ജീവിച്ചിരുന്ന സ്ഥലങ്ങൾക്ക് ഓരോ പേരായിരുന്നു അന്നിട്ടിരുന്നത്. ആ സ്ഥലങ്ങളെയായിരുന്നു തിണകൾ അല്ലെങ്കിൽ തിണൈസ് എന്ന് വിളിച്ചിരുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ തിണ എന്ന് പറഞ്ഞ സ്ഥലങ്ങളാണ് അന്നത്തെ. ഇങ്ങനെ പ്രധാനമായും 5 സ്ഥലങ്ങൾ അല്ലെങ്കിൽ 5 തിണകളായിരുന്നു നമ്മുടെ പ്രാചീന തമിഴകത്തിൽ അല്ലെങ്കിൽ സംഘകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 5 തിണകളെ കുറിച്ചാണ് നിങ്ങളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും വരട്ടോ. ചിലപ്പോൾ ഈ 5 തിണകളിലെ ഏതെങ്കിലും 4 എണ്ണത്തിന്റെ എന്നിട്ട് അതിലുള്ള ആളുകളുടെയോ അല്ലെങ്കിൽ അതിലുള്ള ആളുകളുടെ ജോലിയോ എന്തെങ്കിലും തന്നിട്ട് മാച്ച് ചെയ്യാനും പറയും. എന്തായാലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചോദ്യം വന്നാലും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും മനസ്സിലാക്കുക, 5 തിണകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ തിണകളുടെ പേര് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ കുറിഞ്ചി എന്നായിരുന്നു, ഒക്കെ പൂക്കളുടെ പേരാട്ടോ. കുറിഞ്ചി എന്നാൽ നമ്മുടെ കുറിഞ്ഞിപ്പൂവ്, നീലക്കുറിഞ്ഞി കേട്ടില്ലേ, അപ്പോൾ ആ പൂക്കളുടെ പേരിലാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. ഒന്ന് കുറിഞ്ചി, മറ്റൊന്ന് മുല്ലൈ. മുല്ലൈ എന്നാൽ നമ്മുടെ മുല്ലപ്പൂവ് അല്ലേ, ആ മുല്ല, ആ പൂക്കളുടെ പേര് ഓർത്തച്ച പെട്ടെന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയും. പിന്നെ പാലൈ, പാലൈ എന്ന് പറഞ്ഞാൽ പാലപ്പൂവ് ഓർത്തച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ മരുതം, മരുതം എന്ന് പറഞ്ഞ പൂവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പൂക്കളുടെ പേരെന്നാണ് വരുന്നത് കേട്ടോ. പിന്നെ അടുത്ത് നെയ്ത്തൽ. ഓക്കെ, നെയ്ത്തൽ, നെയ്ത്തൽ എന്ന് പറഞ്ഞ പൂണ്ടായിരിക്കും അല്ലേ. ആ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും ഈ 5 പേരുകളായിരുന്നു അന്നത്തെ സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നത് അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ 5 തിണകളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഈ 5 തിണകളിലും പല രീതിയിലുള്ള ജോലികൾ ചെയ്തിരുന്ന ആളുകളായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ വായിച്ചുതരാം, ശ്രദ്ധിക്കി. There were 5 types of tinas existed in Sangam period. സംഘകാലഘട്ടത്തിൽ 5 തരത്തിലുള്ള തിണകൾ ഉണ്ടായിരുന്നു. They were കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം and നെയ്ത്തൽ. ഓക്കെ, ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് ചെയ്ത് കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പെട്ടെന്ന് കഴിയുള്ളൂ. അടുത്ത് ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഫോറസ്റ്റ് റിസോഴ്സസ് വേർ ദ മീൻസ് ഓഫ് ലിവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഹില്ലി കുറിഞ്ചി. അപ്പൊ നിങ്ങൾ കുറിഞ്ചിയെ കുറിച്ചാണ് ആദ്യം തന്നെ പഠിച്ചത്. അപ്പൊ 5 പോയിന്റ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. 5 പോയിന്റ് ആണ് 5 തിണകളെ കുറിച്ചാണ്. ആദ്യത്തെ തിണയായ കുറിഞ്ചി. കുറിഞ്ചി എങ്ങനെ റീജിയൻ എന്നാ പറഞ്ഞത്, ഹില്ലി റീജിയൻ ആണ്. ഹില്ലി എന്ന് പറഞ്ഞാൽ കുന്നാണ്. അപ്പൊ കുന്നിൻ പ്രദേശത്തൊക്കെ ഫുള്ള് കാടുകളാവല്ലോ. അപ്പൊ കാടും മലയൊക്കെ നിറഞ്ഞിട്ടുള്ള പ്രദേശമാണ് നമ്മുടെ കുറിഞ്ചി എന്ന് പറഞ്ഞ പ്രദേശം. അപ്പൊ ഈ കാടും മലയും നിറഞ്ഞ പ്രദേശത്തെ ആളുകൾ എന്ത് ജോലിയായിരിക്കും മക്കളെ ചെയ്യുക, എന്താണ് ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഫോറസ്റ്റ് റിസോഴ്സസ്, അതായത് വേട്ടയാടലും പിന്നെ ഫോറസ്റ്റ് റിസോഴ്സ് വനവിഭവങ്ങളായിട്ടുള്ള തേന്, അതേപോലെ മരങ്ങൾ, മറ്റുള്ള കാട്ടിലുള്ള പല ഔഷധങ്ങൾ, ചെടികൾ, പിന്നെ പഴങ്ങൾ, പച്ചക്കറികൾ അങ്ങനെയൊക്കെ ഉള്ളതാ. അപ്പൊ അതൊക്കെ ശേഖരിക്കല്, ഇതൊക്കെ ആയിരുന്നു എന്ത് അവിടുത്തെ ആളുകളുടെ ജോലി. പ്രധാനമായിട്ടും ഹണ്ടിങ്ങും ഫോറസ്റ്റ് പ്രൊഡക്റ്റുകൾ കളക്ട് ചെയ്യുന്നു, വനവിഭവങ്ങൾ ശേഖരിക്കലാണ് ഇവിടുത്തെ ആളുകളുടെ ജോലി. ഹില്ലി ആൻഡ് ഫോറസ്റ്റ് ഏരിയയാണ് കുറിഞ്ചി എന്ന് മനസ്സിലാക്കി വെച്ചാൽ പ്രശ്നം കഴിഞ്ഞു. ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ ഒരു ഭാഗത്ത് കുറിഞ്ചി എന്ന് വരും, മറ്റേ സെക്കൻഡ് ബോക്സിൽ ചിലപ്പോൾ ഹില്ലി റീജിയൻ എന്നോ അല്ലെങ്കിൽ ഫോറസ്റ്റ് സോറി ഹണ്ടിങ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാം, വേട്ടയാടൽ എന്നൊക്കെ കാണാം. അപ്പോൾ അത് തമ്മിൽ മാച്ച് ചെയ്യുക. ഇനി അടുത്തത് രണ്ടാമത്തെ നമ്മൾ പഠിക്കാൻ പോണത് ഏതാ, മുല്ലൈ എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറിച്ചാണ്. മുല്ലൈ ഒരു ഗ്രാസ് ലാൻഡ് എന്നാ പറഞ്ഞത്, ഗ്രാസ് ലാൻഡ് എന്നാൽ പുൽമേടാണ്. അപ്പൊ പുൽമേടിൽ ആളുകൾ എന്ത് ജോലിയാ ചെയ്യുക, ഇതെന്താ ആ എന്തെങ്കിലും ആയിക്കോട്ടെ. സോ നോക്കി, റിയറിങ് ഓഫ് കാറ്റിൽ വാസ് ദ മേജർ ഒക്യുപ്പേഷൻ ഓഫ് പീപ്പിൾ ഓഫ് മുല്ലൈ ദ ഗ്രാസ് ലാൻഡ്. അപ്പൊ മുല്ലൈ ഒരു ഗ്രാസ് ലാൻഡ് ആണ്, പുൽമേടാന്ന് പറഞ്ഞല്ലോ. പുൽമേടുകളിൽ നമുക്കറിയാം കന്നുകാലികളിലെ കാറ്റിൽ, കാറ്റിൽ എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ, പശുക്കൾ, ആടുപാടുകളൊക്കെ അല്ലെ. അപ്പൊ ഇവർക്കൊക്കെ ഭക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ പുല്ലല്ലേ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാലികളെയൊക്കെ വളർത്തുന്ന, പശുക്കളെയും കന്നുകാലികളെയൊക്കെ വളർത്തുന്ന ആളുകളായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത്, ഈ മുല്ലൈ എന്ന് പറഞ്ഞ പ്രദേശത്ത് ജീവിച്ചിരുന്നത്. കാരണം അവിടെ ഗ്രാസ് ലാൻഡ് ആണ്. അപ്പൊ മുല്ലൈ ഗ്രാസ് ലാൻഡ്, പിന്നെ കാറ്റിൽ റിയറിംഗ് പന്നുകാലികൾ വളർത്തൽ, ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി, ബാക്കി നിങ്ങൾക്ക് എഴുതല്ലോ. ദെൻ അടുത്തത്, ദോസ് ഹു ചീഫ്ലി എൻഗേജ്ഡ് ഇൻ ദ സ്റ്റീലിംഗ് കാറ്റിൽ വേർ ദ
പീപ്പിൾ ഫ്രം പാലൈ ദ ഡ്രൈ ലാൻഡ്സ്. ഇനി പാലൈ എന്ന് പറഞ്ഞ മൂന്നാമത്തെ റീജിയൻ ഉണ്ടല്ലോ, നമ്മളെ പാലപ്പൂവിന്റെ കാര്യം പറഞ്ഞേ, ഇതൊരു ഡ്രൈ ലാൻഡ് ആണ്. ഡ്രൈ ലാൻഡ് എന്നാൽ മരുഭൂമി പോലെ ഒന്നും മുളയ്ക്കാത്ത പാറക്കെട്ടുകളും അതേപോലെ തന്നെ വിശാലമായ പ്രദേശങ്ങളും, മരങ്ങളൊന്നും അധികം കുറവില്ല, കുറവുള്ള ഒന്നും മുളയ്ക്കാത്ത ഒരു ഫലപുഷ്ടമല്ലാത്തൊരു സ്ഥലമായിരുന്നു, ഒന്നിനും ഇല്ലാത്ത വേസ്റ്റ് ലാൻഡ് ആയിരുന്നു പാലൈ എന്ന് പറഞ്ഞ പ്രദേശം. അപ്പൊ എന്തിനാ അവിടെ കുറെ ആൾക്കാർ ജീവിക്കുന്നത്? ഉണ്ട്, ജീവിക്കേണ്ട ആവശ്യമുണ്ട്, കാരണം അവന്മാർ കള്ളന്മാരാണ്. അപ്പൊ പാലയിലുള്ള ആൾക്കാരൊക്കെ കള്ളന്മാരാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താ അവരുടെ പരിപാടി? ദോസ് ചീഫ്ലി എൻഗേജ്ഡ് ഇൻ ദ സ്റ്റീലിംഗ് കാറ്റിൽ, കന്നുകാലികളെ മോഷ്ടിക്കുക. അന്നിപ്പോ പൈസ ഒന്നും ഇല്ലല്ലോ, ബാങ്കും പൈസ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അന്ന് മോഷ്ടിക്കാൻ എന്താ, അന്ന് ആളുകളുടെ കയ്യിലെ പ്രധാന സമ്പാദ്യം എന്ന കന്നുകാലികളാണ്, കാറ്റിലാണ്. അപ്പൊ കാറ്റിലിനെ മോഷ്ടിക്കുക എന്നുള്ളതായിരുന്നു തൊഴിൽ. ഇതൊക്കെ ഒരു തൊഴിലാണ് അല്ലേ, മോഷണ ഒരു തൊഴിലാണല്ലോ അല്ലേ. നീർച്ചിങ്ങള ചെയ്യണ്ട കേട്ടോ, അത്ര നല്ല തൊഴിലൊന്നല്ല. പക്ഷെ അന്ന് ഈ കാറ്റിലിനെ മോഷ്ടിക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ തൊഴിലായിരുന്നു. അതിന് വെച്ചി എന്നാണ് പറയാ. ഈ കാറ്റിലിനെ കന്നുകാലികളെ മോഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? സമ്പത്ത് ഉണ്ടാവാനും ഐശ്വര്യത്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് അന്നത്തെ ഒരു ഒരു വിശ്വാസം. അപ്പൊ അങ്ങനെ ഈ സമ്പത്ത് ഉണ്ടാക്കണ, ഈ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് കന്നുകാലികളെ മോഷ്ടിക്കുന്ന ഈ പരിപാടിക്കാണ് വെച്ചി എന്ന് പറയാം. അതുകൂടി നോട്ട് ചെയ്ത് വെച്ചോണ്ടി, ഞാൻ ഇവിടെ എഴുതിയിട്ടൊന്നുമില്ല, ഓർത്ത് ചിലപ്പോൾ മൺപേടാക്കിട്ടൊക്കെ ചോദിച്ചാലോ. അപ്പോ പാലൈ പ്രദേശം ഡ്രൈ ലാൻഡ് ആണ്, വരണ്ട പ്രദേശമാണ്, അവിടെ ആളുകൾ ചെയ്തിരുന്നത് കന്നുകാലികളെ മോഷ്ടിക്കുന്ന പരിപാടിയായിരുന്നു. ഇനി അടുത്തത് മരുതം എന്ന് പറഞ്ഞ സ്ഥലമാണ്, അത് വെറ്റ് ലാൻഡ് ആണ്, നല്ല നനഞ്ഞ നല്ല ചതുപ്പുള്ള എന്താണ് നല്ല വിശാലമായ വയൽ പ്രദേശമാണ്. വയൽ പ്രദേശത്ത് നമുക്കറിയാം കൃഷിയില്ലേ നടക്കുക. അപ്പൊ എന്താണ്, റൈസ് ആൻഡ് ഷുഗർ കെയിൻ വെയർ കൾട്ടിവേറ്റഡ്. അപ്പോ വെറ്റ് ലാൻഡ് ആണ് അല്ലെ, ചതുപ്പ് നിലം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വയലുകൾ പോലുള്ള പ്രദേശമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷി ചെയ്തിരുന്നത് നെല്ലും അതേപോലെ തന്നെ ഷുഗർ കെയിൻ കരിമ്പും ആയിരുന്നു. അപ്പൊ അന്നത്തെ ആളുകളുടെ കൃഷി മനസ്സിലാക്കി അല്ലേ. ഇനി ലാസ്റ്റത്തെ സ്ഥലമാണ് നമ്മുടെ നെയ്ത്തൽ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ പോയാ നെയ്ത്തൽ. ഓക്കെ, നെയ്ത്തൽ ഒരു കോസ്റ്റൽ റീജിയൻ ആണ്. കോസ്റ്റൽ റീജിയൻ നമ്മൾ കടപ്പുറം എന്ന് പറയില്ല, അതായത് തീരപ്രദേശം. അപ്പൊ തീരപ്രദേശത്തെ ആളുകൾ എന്താ ചെയ്യുക? ഡോക്ടർമാരായിരിക്കും അല്ല, തീരപ്രദേശത്തെ ആളുകൾ പ്രധാനമായിട്ടും മുക്കുവന്മാരായിരിക്കും അല്ലെ. അപ്പൊ അവിടെ രണ്ട് ജോലികളാണ് ചെയ്തിരുന്നത്, ഒന്ന് ഫിഷിംഗ് മത്സ്യബന്ധനമായിരുന്നു, മറ്റൊന്ന് സാൾട്ട് പ്രൊഡക്ഷൻ അതായത് ഉപ്പ് നിർമ്മാണം, കടലിൽ നിന്നാണല്ലോ ഉപ്പ് ഉണ്ടാക്കുക. അപ്പൊ തീരപ്രദേശത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ തീരപ്രദേശത്തെയാണ് നമ്മൾ നെയ്ത്തൽ എന്ന് വിളിച്ചിരുന്നത്. നെയ്ത്തൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജീവിച്ചിരുന്ന ആളുകളൊക്കെ മത്സ്യബന്ധനം നടത്തിയിരുന്നവരും അതേപോലെ തന്നെ സാൾട്ട് പ്രൊഡക്ഷൻ ഉപ്പ് നിർമ്മിച്ചിരുന്നവരായിരുന്നു. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നമായിരുന്നു ഉപ്പ് കേട്ടോ. ഇന്നിപ്പോ നമുക്കറിയാം ഉപ്പില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അല്ലെ, ഉപ്പില്ലാതെ എന്താണ് കേരളം അല്ലെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയുമാണ് ആ ചോദ്യത്തിന് ഉത്തരം. ഇതിന്റെ മലയാളം മീഡിയത്തിന്റെ നോട്ട്സ് ഇതാ, ഒരു ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വെക്കുക, അതൊക്കെ ടെക്സ്റ്റിൽ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തതാ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, എന്നിട്ട് പഠിച്ചോളൂ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ നെയിംസ് ഓഫ് ദ ഫോളോയിങ്. താഴെ നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെയൊക്കെ യഥാർത്ഥ പേരുകൾ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. സിമ്പിൾ ആണ്. മോർണിംഗ് മാർക്കറ്റ്, മോർണിംഗ് മാർക്കറ്റ് എന്നാൽ രാവിലത്തെ ചന്ത. അതായത് നമ്മുടെ സംഘകാലഘട്ടത്തിൽ പ്രധാനമായിട്ടും രണ്ട് ചന്തകൾ, രണ്ട് മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു, ഒന്ന് രാവിലെ ഒന്ന് വൈകിട്ടും. ഓക്കെ, അതിൽ രാവിലത്തെ ചന്ത എന്ന് പറഞ്ഞ ഈ സാധനത്തിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചത്. ആൻസർ ഇവിടെ ഉണ്ട്, നാലങ്ങാടി എന്നായിരുന്നു രാവിലത്തെ ചന്തയുടെ പേര്. ഓക്കെ, അപ്പം ഓർത്തുക, മോർണിംഗ് നാലങ്ങാടി. ഓക്കെ, ദെൻ അടുത്തത് ഈവനിങ് മാർക്കറ്റ് ആണ്, അതായത് വൈകിട്ടത്തെ അന്തിച്ചന്ത എന്നാണ് ഇതിന് മലയാളത്തിൽ പറഞ്ഞിരുന്നത്. അതാണ് അല്ലലാവണ്ണം, അന്തി അല്ലലാവണ്ണം എന്ന് ഓർത്താതി. ഓക്കെ, അപ്പോ ഈവനിങ് മാർക്കറ്റിന് അല്ലലാവണ്ണം എന്നും അതേപോലെ മോർണിംഗ് മാർക്കറ്റിന് നാലങ്ങാടി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അങ്ങോട്ടും മാറിപ്പോകരുത്, ചിലപ്പോൾ ചോദ്യം വരും. ഇനി അടുത്ത ദ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതി, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സമ്പ്രദായം. അതിന് പണ്ട് നമ്മൾ പറഞ്ഞത് ബാർട്ടർ സമ്പ്രദായം എന്നാണ്. പക്ഷെ ഈ സംഘകാലഘട്ടത്തിൽ നമ്മുടെ ഈ തമിഴകത്തിലൊക്കെ ഈ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിക്ക് പറഞ്ഞിരുന്ന പേര് നൊടുത്തൽ എന്നായിരുന്നു. അപ്പൊ ചിലപ്പോൾ അതന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്കിനൊക്കെ ചോദിക്കും, എന്താണ് ഈ നൊടുത്തൽ എന്ന്. അപ്പൊ നൊടുത്തൽ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾക്ക് പകരം, ഗുഡ്സിന് പകരം ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണ് എന്ത്, ഈ നൊടുത്തൽ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ പഠിക്കുക, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നാലാമത്തെ ചോദ്യം, റൈറ്റ് എ നോട്ട് അബൌട്ട് ദ റോൾ ഓഫ് വുമൻ ആർ ഇൻ ദ എക്സ്ചേഞ്ച് സിസ്റ്റം ഓഫ് സംഘം പിരീഡ്. ഈ എക്സ്ചേഞ്ച് സിസ്റ്റം അഥവാ വിനിമയ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കച്ചവടമാണ് ഉദ്ദേശിച്ചത്. എക്സ്ചേഞ്ച് ചെയ്യാപ്ലേ, അന്നിപ്പോ എന്ന് പറഞ്ഞാൽ പൈസ അല്ല, സാധനങ്ങൾക്ക് പകരം സാധനങ്ങളൊക്കെ ആയിരുന്നല്ലോ കൂടുതൽ കൊടുത്തിരുന്നത്. നാണയങ്ങൾ ഉണ്ടായിരുന്നുണ്ട്, പക്ഷേ കൂടുതലും ഈ നൊടുത്തൽ എന്ന് പറഞ്ഞ പരിപാടിയായിരുന്നു. അപ്പോ ഈ കച്ചവടത്തിൽ നമ്മുടെ ഉമണർ എന്ന് പറഞ്ഞ ആളുകളുടെ ഈ പേര് ഓർത്ത് വെക്കുക കേട്ടോ, ഉമ്മനർ. ഓക്കെ, ഉമ്മനർ അല്ലെങ്കിൽ ഉമണർ എന്ന് പറയും. ഇവരുടെ പങ്ക് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ കച്ചവടം മൊത്തം നടന്നിരുന്നത് അല്ലെങ്കിൽ കച്ചവടക്കാരുടെ പ്രധാനപ്പെട്ട സംഘത്തിന്റെ പേരായിരുന്നു ഉമണർ. അപ്പോ കച്ചവടം നടത്തുന്ന ആളുകളാണ് ഉമണർ എന്ന് അറിയപ്പെട്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു അന്നത്തെ പ്രധാനപ്പെട്ട കച്ചവടം നടത്തിയിരുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പായിരുന്നു. എല്ലാവർക്കുടെയും കയ്യിൽ അങ്ങോട്ടും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഉപ്പ്. അപ്പൊ അതുകൊണ്ട് പ്രധാനമായിട്ടും ഉമ്മണർ എന്തായിരുന്നു വിറ്റിരുന്ന ഒരു ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഉപ്പായിരുന്നു. പക്ഷെ ഉപ്പ് മാത്രമല്ല അവർ വിറ്റത്. അപ്പോൾ ആ പോയിന്റുകളാണ് നിങ്ങൾക്ക് കൂടെ കൂടുതൽ മൂന്ന് മാർക്കിനൊക്കെ ചോദിക്കും. ഉമ്മണരുടെ അല്ലെങ്കിൽ എന്താണ് ഉമ്മണരുടെ ജോലി അല്ലെങ്കിൽ ഉമ്മണർ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ പങ്ക് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് നിങ്ങൾ ഇതണ്ടേ. ഒന്നാമതെന്താ, ഡ്യൂറിംഗ് ദ സംഘം പിരീഡ് സാൾട്ട് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൊമോഡിറ്റി ഓഫ് എക്സ്ചേഞ്ച്. ദിസ് എക്സ്ചേഞ്ച് വാസ് ഡൺ ബൈ ദ മർച്ചൻറ്റ് ഗ്രൂപ്പ് കാൾഡ് ഉമ്മനർ. മലയാളം താഴെയുണ്ട്. അതായത് സംഘം പിരീഡിൽ ഏറ്റവും കൂടുതലായിട്ട് കൈമാറ്റം ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഉപ്പായിരുന്നു. ഈ ഉപ്പ് ഏറ്റവും കൂടുതൽ കൈമാറ്റം ചെയ്തിരുന്നത് ഉമ്മണർ എന്നറിയപ്പെടുന്ന കച്ചവട സംഘം മർച്ചൻറ്റ് ഗ്രൂപ്പ് ആയിരുന്നു.
Then, women also exchanged spices and major export commodity of in ancient Tamilakam. ഈ പ്രാചീന തമിഴകത്തിൽ അതല്ലെങ്കിൽ ഈ സംഘകാലഘട്ടത്തിൽ ഒരുപാട് എന്തെന്ന് സ്പൈസസ് സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ചെയ്തിരുന്നു. അതായത് റോമിലേക്കും മറ്റ് പല രാജ്യങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്തിരുന്നു. അതൊക്കെ ചെയ്തിരുന്നത് ആരിലൂടെയായിരുന്നു? ഉമണർമാരിലൂടെയായിരുന്നു. അപ്പൊ ചില്ലറക്കാരല്ല, മുഴുവൻ നമ്മുടെ ഈ തമിഴകത്തിലെ കച്ചവടം മൊത്തം നിയന്ത്രിച്ചിരുന്നവരായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇതിനടുത്ത് ദേ കളക്ടഡ് ഡ്രൈഡ് ഫിഷ് ആൻഡ് സാൾട്ട് ഫ്രം ദ കോസ്റ്റൽ ഏരിയ ആൻഡ് എക്സ്ചേഞ്ച്ഡ് ഇറ്റ് ഫോർ സ്പൈസസ് ലൈക്ക് പെപ്പർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഓഫ് അദർ തിളാസ്. അപ്പൊ ഇവരുടെ പരിപാടി എന്താന്ന് ചോദിച്ചാൽ, നേരെ നമ്മുടെ കോസ്റ്റൽ ഏരിയ ഉണ്ടല്ലോ, കോസ്റ്റൽ ഏരിയയുടെ പേരെന്താ? അതിണയുടെ പേരെന്താ മക്കളെ? നെയ്ത്തൽ അല്ലേ. അപ്പൊ നെയ്ത്തൽ പോലുള്ള കോസ്റ്റൽ ഏരിയയിൽ പോയിട്ട് അവിടെ എന്താ ഉണ്ടാക്കുക? അവിടുത്തെ ആളുകൾ മത്സ്യബന്ധനം നടത്തിൽ ഉപ്പുണ്ടാക്കലും അല്ലേ. അപ്പൊ ഈ നെയ്ത്തലിലെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഉപ്പും അതേപോലെ തന്നെ ഉണക്കമീനും, അന്നിപ്പോ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് പച്ചമീൻ കിട്ടിയിട്ട് കാര്യമില്ല, ഇതിങ്ങനെ നടന്ന് ചന്തയിലെത്തുമ്പോഴത്തേന് മീൻ ചീഞ്ഞു പോലോ. അപ്പൊ അന്ന് മീൻ ഉണക്കിയിട്ടാണ് ആൾക്കാർ തിന്ന. പാവം പച്ചമീൻ തിന്നാനുള്ള യോഗം നെയ്ത്തലിലെ ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോ ഈ ഉണക്ക മത്സ്യവും അതേപോലെ തന്നെ ഉപ്പും ആര് വാങ്ങും? നെയ്ത്തലിലെ ആൾക്കാരുടെ അടുത്തുനിന്ന് ആര് വാങ്ങും? നമ്മുടെ ഈ ഉമണർമാര് വാങ്ങും. എന്നിട്ട് ആ ഉമണർമാര് അത് ഈ പറഞ്ഞ രാവിലത്തെ ചന്തയിലും, അതായത് നാലങ്കാടി അല്ലെങ്കിൽ അവണം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ചന്തകളുണ്ടല്ലോ, ഈ ചന്തകളിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവിടെ വെച്ചിട്ട് അവിടേക്ക് മറ്റ് തിണകളിലെ, ഇപ്പം പറഞ്ഞ അരി, മരുതം, അതേപോലെ തന്നെ എന്താ കുറിഞ്ചി, മുല്ല, ഇങ്ങനെയുള്ള പല എന്താണ് തിണകളിലെയും ആളുകൾ അവിടെ വന്നിട്ടുണ്ടാവും അവരുടെ കയ്യിലുള്ള സാധനങ്ങളുമായിട്ട്. അപ്പോൾ ആ സാധനങ്ങളുടെ കൂട്ടത്തിൽ എന്തൊക്കെ ഉണ്ടാവും? സ്പൈസസ്, പല സുഗന്ധ വ്യഞ്ജനങ്ങൾ, കുരുമുളകൊക്കെ പോലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നെല്ല് പോലുള്ള സാധനങ്ങൾ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഫോറസ്റ്റ് പ്രൊഡക്റ്റുകൾ, ഇപ്പൊ കുറിഞ്ചിയിൽ ആളുകളുടെ കയ്യിലാണെങ്കിൽ തേനും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതൊക്കെ ഇവർ വാങ്ങും. അപ്പം ഈ ഉപ്പും ഉണക്ക മത്സ്യമൊക്കെ ഈ മറ്റു ദിനങ്ങളിലെ ആൾക്കാർ കൊടുക്കും, അവരുടെ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങും. എന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യലാണ് ആരുടെ പരിപാടി? ഉമണർമാരുടെ. അപ്പൊ അതിന് കമ്മീഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഉദാഹരണത്തിന് ഒരു 10 ഉണക്ക മീന് ഒരാൾക്ക് കൊടുത്തിട്ട് ഒരു എന്ത് ചെയ്തു കുറെ തേന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് തേന് ആർക്കുണ്ടാവും? ഇയാൾക്ക് കമ്മീഷനായിട്ട് കിട്ടും, അതാണ് അയാളുടെ ലാഭം. ഓക്കെ, അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു കച്ചവടത്തിന്റെ മീഡിയേറ്റർമാരായിരുന്നു ഉമണർമാരെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ പോയിന്റുകൾ പഠിച്ചാൽ അതി കൂടുതൽ ഡീറ്റെയിൽ ആക്കൊന്നും വേണ്ട കേട്ടോ. ഇനി അഞ്ചാമത്തെ ചോദ്യം ആണ്, ഡ്യൂറിംഗ് ദ സംഘ പീരീഡ് എക്സ്ചേഞ്ചസ് പ്ലേസ് ടു പ്ലേസ് മോസ്റ്റ്ലി ഇൻ സമ്മർ, വൈ? അതായത് സംഘകാലഘട്ടത്തിൽ ഈ കച്ചവടം വിനിമയങ്ങളൊക്കെ നടന്നിരുന്നത് വേനൽക്കാലത്തായിരുന്നു, സമ്മർ സീസണിലായിരുന്നു, അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. സിമ്പിളാണ് ഉത്തരം. നമുക്കറിയാം അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഉപ്പല്ലേ മക്കളെ. അപ്പൊ ഈ ഉപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപ്പുണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബാഷ്പീകരിച്ച് ഈ സമുദ്രജലം മേലോട്ട് പോകണ്ടേ ഉപ്പളങ്ങളിൽ നിന്ന്. അപ്പൊ അതിന് നല്ല വെയിൽ വേണ്ടേ? അപ്പൊ വേനൽക്കാലത്താണല്ലോ നല്ല വെയിൽ കിട്ടുക അല്ലേ. അപ്പൊ വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഉപ്പുണ്ടാക്കിയിരുന്നത്, അതായിരുന്നു ഒരു റീസണ്. അപ്പൊ ഉപ്പുണ്ടെങ്കിൽ കച്ചവടം നടക്കുള്ളൂ, അതാണല്ലോ അന്നത്തെ മെയിൻ ആയിട്ടുള്ള പണം അല്ലേ. ദെൻ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഉണക്ക മത്സ്യം അല്ലേ പിന്നെ ആളുകൾക്ക് കൂടുതൽ വേണ്ടത്? മീൻ ഉണക്കണമെങ്കിലും വെയിൽ വേണ്ടേ? അപ്പൊ അതും മറ്റൊരു ഘടകം. ഇനി മൂന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കറിയാം ഈ മഴക്കാലത്താണ്, നമ്മൾ മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് കൃഷി ഇറക്കുക, നെല്ല് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ഇറക്കുക. അത് കഴിഞ്ഞ് അത് വിളവെടുക്കുക, ഹാർവസ്റ്റിംഗ് സീസൺ എപ്പോഴാണ് വരിക? മഴക്കാലം കഴിഞ്ഞു വിടുമ്പോൾ. മഴക്കാലം കഴിയാന്ന് പറഞ്ഞാൽ വേനൽക്കാലല്ലേ, വേനൽക്കാലത്തിന്റെ തുടക്കത്തിലാണ് നമ്മൾ വിളവെടുക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വേനൽക്കാലത്താണ് എന്തുണ്ടാവുക? നെല്ലും അതേപോലെ തന്നെ കരിമ്പ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വേനൽക്കാലത്താണ് കച്ചവടം നടക്കാറുള്ളത്. അപ്പോൾ അവിടെ രണ്ട് പോയിന്റ് ഉണ്ട്, സമ്മർ ഈസ് ദ ഹാർവസ്റ്റ് സീസൺ, വിളവെടുപ്പ് നടക്കുന്ന സമയം വേനൽക്കാലമാണ്, ആൻഡ് സാൾട്ട് ആൻഡ് ഡ്രൈഡ് ഫിഷ് വെയർ മെയ്ഡ് ഇൻ സമ്മർ, ഉണക്ക മത്സ്യവും ഉപ്പുണ്ടാക്കുന്നത് സമ്മറിലാണ്. ഓക്കെ, വേനൽക്കാലത്താണ്. ഈ പോയിന്റുകൾ പഠിച്ചാൽ അതി രണ്ട് മാർക്കിനൊക്കെ ചിലപ്പം ചോദിക്കും. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം അതാണ്, ഹു വെർ മൂവേന്ദൻസ് ഫൈൻഡ് ദെയർ ക്യാപിറ്റൽസ്? ഈ മൂവേന്ദന്മാർ എന്നറിയപ്പെടുന്നത്, മൂവേന്ദന്മാർ എന്ന് പറഞ്ഞാൽ മൂന്ന് രാജ്യങ്ങളാണ്, മൂന്ന് രാജ്യത്തെ രാജാക്കന്മാരാണ് എന്ന് ഭരണാധികാരികളാണ് മൂവേന്ദൻസ് എന്നറിയപ്പെട്ടിരുന്നത്. അപ്പൊ അവരാരൊക്കെയാണെന്ന് ചോദിച്ചത്, അപ്പൊ ഈ സംഘകാലഘട്ടത്തിന് ശേഷം പിന്നീട് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യ മുഴുവൻ ഭരിച്ചിരുന്ന മൂന്ന് പ്രധാനപ്പെട്ട രാജാക്കന്മാരായിരുന്നു. നിങ്ങൾ പൊന്നിയൻ സെൽവം പടമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പേരുകളൊക്കെ. അപ്പൊ എന്തായാലും ആ സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഭരണാധികാരികളാണ് നമ്മൾ മൂവേന്ദൻസ് എന്ന് വിളിച്ചിരുന്നത്. അതാരൊക്കെയാണ്? ആൻസർ ഇതാണ്, ചേര, പാണ്ഡ്യ, ചോള, മൂന്നാൾക്കാരാണ്. അവരുടെ ക്യാപിറ്റൽസ് ആണ് തൊട്ടപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. ചേരന്മാരുടെ തലസ്ഥാനമാണ് മുച്ചിരി, മാറിപ്പോകരുത് കേട്ടോ. പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുരൈ, പിന്നെ ചോളന്മാരുടെ തലസ്ഥാനം ഉറയൂര്. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കാൻ, CM ചീഫ് മിനിസ്റ്റർ അതായത് ചേര, അതാണ് മുച്ചിരി, പിന്നെ പ്രൈം മിനിസ്റ്റർ അതായത് പാണ്ഡ്യ, അതാണ് മധുരൈ അല്ലേ. പിന്നെ അടുത്തെന്താണ്? CU അല്ലേ, നിങ്ങൾ കോപ്പറോ എന്തെങ്കിലും പഠിച്ചോളി. എന്തായാലും ചേരന്മാർ, അവരുടെ തലസ്ഥാനം എന്താണ്? നമ്മുടെ ഉറയൂർ അല്ലെ, ചേരന്മാരല്ല സോറി, ചോളന്മാർ, അവരുടെ തലസ്ഥാനം ഉറയൂര്. ഓക്കെ, അപ്പോൾ ഇതെങ്കിലും ഒന്ന് കോഡായിട്ട് പഠിച്ചു വെക്കുക, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം, ഈ ഓർമ്മയിൽ കിട്ടും. ഓക്കെ, പിന്നെ ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുക, പറയാൻ വിട്ടുപോയതാണ്. അതായത് നിങ്ങൾക്ക് ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെ കുറച്ച് പിക്ചറുകൾ കാണാം. ഇതിപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാള മീഡിയത്തിനും ഞാൻ ഒരുമിച്ച് കൊടുത്താണ്. അതായത് മൊത്തത്തിൽ 5 പിക്ചറുകൾ നിങ്ങൾക്ക് ഫസ്റ്റത്തെ പേജിൽ തന്നെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ മഹാശിലാസ്മാരങ്ങൾ, മെഗാലിത്തിക് മൊണ്യുമെന്റ്സ് എന്നറിയപ്പെടുന്ന പണ്ടത്തെ ആളുകൾ അടക്കം ചെയ്ത പലതരത്തിലുള്ള ശവകുടീരങ്ങളുടെ ചിത്രങ്ങളാണിത്. അപ്പോൾ ഇതിനൊക്കെ പല പേരുകളാണ് അറിയപ്പെടുന്നത്. അതിൻ്റെയൊക്കെ പേരുകൾ, ഇതൊക്കെ ചിത്രങ്ങൾ തന്നിട്ട് ഇതിൻ്റെ പേരുകൾ എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും.
ചെയ്യും. അപ്പോൾ ഓരോ ചിത്രങ്ങളും കറക്റ്റ് ടെക്സ്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ഒന്നാമത്തെ ഈ ചിത്രമാണ് റോക്ക് ചേമ്പർ, അതിന് മുനിയറ എന്നാണ് മലയാളത്തിൽ പറയുക. പിന്നെ ഇത് പെട്ടെന്ന് മനസ്സിലാവും, നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, കുടക്കല്ല്, ഒരു കുടയുടെ ഷേപ്പാണ് അല്ലെ, കുടക്കല്ല് എന്നെല്ലാം മലയാളത്തിലും പറയുന്നത്. പിന്നെ അടുത്ത സാക്രോഫാങ്സ് എന്നാണ് ഇതിൻ്റെ പേര്. കുറേ ഈ അടുപ്പ് ഇതൊക്കെ ഉണ്ട്, ചട്ടികളൊക്കെ ഉണ്ടാക്കാൻ കണ്ടെങ്കിൽ മനസ്സിലാവും, അതിനെ മലയാളം കൽത്തൊട്ടി എന്നാണ്. ഓക്കെ, പിന്നെ അടുത്ത് ഡോൾമെൻസ് എന്നാണ്, അതിൻ്റെ ഇത് കന്മേശകൾ എന്നാണ്, ഒരു മേശ പോലെ, ഒരു ചെറിയ വീട് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അത് മനസ്സിലാക്കാതാണ് കന്മേശകൾ അല്ലെങ്കിൽ ഡോൾമെൻസ് എന്നായിരുന്നു അറിയപ്പെടുന്നത്. പിന്നെ അടുത്തത് മെൻഹിർ എന്നറിയപ്പെടുന്ന, അതായത് നമ്മുടെ നാട്ടുകല്ല് എന്നറിയപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഷേപ്പ് കണ്ടിട്ട് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ആ പേരുകളൊന്ന് പഠിച്ചേക്കാം, ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് മാർക്കിനൊക്കെ ചോദിച്ചാലോ. ഓക്കെ, അപ്പോൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും മക്കളെ, ഇത്രയുമാണ് ഈ ചാപ്റ്റർ നിന്ന് പഠിക്കാനുള്ളത്. ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും കിട്ടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് ഒരുപാട് വീഡിയോകളൊന്നും ചെയ്യാൻ ടൈം ഇല്ല, എന്നാലും നിങ്ങൾക്ക് പരീക്ഷ ആകുമ്പോഴത്തിന് ബാക്കിയുള്ള ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ പരമാവധി നമ്മളെ കൊണ്ട് പറ്റാവുന്ന വീഡിയോകൾ ചെയ്യും. ഒരുപാട് വീഡിയോകൾ ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ പ്ലേലിസ്റ്റിലൂടെ നോക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പബ്ലിക് എക്സാം ആകുമ്പോഴത്തിന് നമുക്ക് എന്തായാലും പൊളിക്കണം, നിങ്ങളുടെ ഫൈനൽ എക്സാം ആകുമ്പോഴത്തിന് ബാക്കിയുള്ള എല്ലാ വീഡിയോകളും നമ്മൾ തരുന്നതായിരിക്കും. പിന്നെ ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സൊക്കെ പൊളിക്കണമല്ലോ അല്ലേ. അപ്പം എന്താ പിന്നെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.